ഞാൻ പറഞ്ഞില്ലെങ്കിലും സാറ് പലതും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ വേണമല്ലോ, എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയണമല്ലോ. അല്ല, നിന്നെ ഞാൻ ഈ വീട് വിട്ടു പോവാൻ പറഞ്ഞിട്ടും നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്തിനാ? അത് അമ്മച്ചിക്ക് മോചനം കൂടി ഞാൻ പോകുന്നത് ഇഷ്ടമല്ല. ഓ, അതുകൊണ്ടാ നിൽക്കുന്നത് അല്ലേ? ശരി, അമ്മച്ചി ആഹാരം അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, പോയി കഴിക്ക്, ആരോഗ്യം വരട്ടെ. അടുത്ത് തന്നെ ചില വേദനിപ്പിക്കുന്ന വാർത്തകൾ നിന്നെ തേടി വരും, അതാ സാഹചര്യം. എല്ലാ കാര്യവും ഗൗഡസാറിനെ പോലെ ഒരാളിന്റെ അടുത്ത് നേരത്തെ പറയേണ്ടതായിരുന്നു. പറയാതിരുന്നത് അബദ്ധമായി പോയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ അമ്മ പറയുന്നൊന്നും അദ്ദേഹം ചെവിക്കൊള്ളില്ല. നന്മ ഒരുപാടുള്ള കൂട്ടത്തില നാരായണേട്ടൻ. എന്നാൽ വിദുരസുര എന്ന പേര് കേട്ടാൽ ആ സ്വഭാവത്തിന് മാറ്റം വരും, പിന്നെ എന്തും ചെയ്യും. ഭാര്യയും മകളെ കാണാനുള്ള കൊതി കൊണ്ട് ഈ നാട്ടിൽ പിടിച്ചു നിന്നവരാ. അല്ലാതെ ഒരു തെറ്റും എന്റെ ശരത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവനൊന്നും സംഭവിക്കാൻ പാടില്ല. നാരായണേട്ടൻ സത്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ക്യാപ്റ്റൻ, മരണം ഉറപ്പാ. പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല, അവന് വേണ്ടി മാത്രമാ ഇപ്പോഴീ ജീവിതം. ഹലോ, എവിടെയാ നീ? ഞാൻ ഉടനെ അവിടെ എത്താം, നീ അവിടെ തന്നെ നിന്നാ മതി. അവൻ ഗോപുരത്തിനടുത്തുണ്ടെന്ന്, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. സൂക്ഷിക്കണം, ക്യാപ്റ്റന്റെ പിന്നാലെ ആളുണ്ടാവും. കൊല്ലും, നിങ്ങൾ കൊല്ലട്ടെ, എന്നാലും എത്രയും പെട്ടെന്ന് എനിക്ക് അവന്റെ അരികിൽ എത്തണം. വരുന്ന വണ്ടി നോക്കി, അതാ ക്യാപ്റ്റന്റെ വണ്ടിയല്ലേ? ഇത് അങ്ങനെ വണ്ടി തന്നെ കേറിക്കോ, വണ്ടി ഫോണോ, വേഗം എടുക്ക്. ശരത്തെ മോനെ, ശത്രുക്കൾ പിന്നാലെ തന്നെയുണ്ട്. ഏത് നിമിഷവും എല്ലാരും ആഗ്രഹിക്കുന്നത് പോലെ ആ മരണം നടന്നേക്കാം. ആരുടെ മരണം? എന്റെ തന്നെ. നീ എന്തിനാടാ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ മോൾക്ക് ഡ്രസ് കൊടുത്തോ, അവള് ധരിച്ചോ. ആ അച്ഛന് തെറ്റിയില്ല, മകൾക്ക് പാകമായ ഡ്രസ്സാ. ഇതിനകത്തുണ്ട് എൻ്റെ മോളെ ഏത് നേരവും, പിന്നെ അളവ് തെറ്റുമോ? നന്നായിട്ടുണ്ടല്ലേ? ആ, വളരെ നന്നായിട്ടുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ആ ജോസിന് സംശയമുണ്ടായിരുന്നു. ഗാന്ധാര്യമ്മയെ കാണിക്കാനാന്ന് പറഞ്ഞിട്ട് അയാൾ വിശ്വസിച്ചിട്ടില്ല. അന്ന് കമ്മലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു പറച്ചിലും. അയാൾക്കറിയാം കാര്യങ്ങളൊക്കെ. ആ അറിവ് വെച്ചായിരിക്കും ആൾക്കാരെ എൻ്റെ പിന്നാലെ വിട്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ, എന്നെക്കുറിച്ച് ഗൗഡിയോട് പറഞ്ഞിരിക്കുന്നത് ജോസ് ആണെന്ന്. നീ അമിതാവേശം കാണിച്ചില്ലായിരുന്നെങ്കിൽ ആരും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാം പിടിവിട്ടു പോയില്ലേ മോനെ? ഇതെന്റെ മൊബൈലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ. മരണം മുന്നിലുണ്ട്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്റെ ഈ പൊന്നുമോളുടെ മുഖമുണ്ടല്ലോ, ഇത് നെഞ്ചത്ത് വെച്ച് കിടക്കണം എനിക്ക്.
മോളെ അച്ഛൻ പോവാൻ പോവോ? എന്റെ പൊന്നുമോളെ കാണാൻ പറ്റില്ല, വരില്ല. അവൻ ദേ പോകുന്നു. എന്താ ക്യാപ്റ്റൻ? ശരത്തിന്റെ പിള്ളേരെ ഗവണയുടെ ആൾക്കാർ പോയിട്ടുണ്ട്. കൂടെ ഒരു വെടി വെച്ചു കേട്ടു. അവരെന്തെങ്കിലും സംഭവിച്ചറിയില്ല. ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ക്യാപ്റ്റനെ നാരായണേട്ടനും ആൾക്കാരും ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന്? അവർ വെടിയേറ്റിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. രക്ഷയില്ല. ചെന്ന് പെട്ടിരിക്കുന്നത് ഒരിക്കലും പെടാൻ പാടില്ലാത്ത ഒരാളുടെ കയ്യില്. കുറച്ചുകൂടെ നേരത്തെ ഗൗഡ സാറിന്റെ കാര്യങ്ങൾ ധരിപ്പിക്കായിരുന്നു. പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെന്തെങ്കിലും സംഭവിക്കും. എന്തായി? അവനെ അവന്റെ കൂടെ ഉള്ളവനെ കണ്ടു. അവന് വെടിയേറ്റെന്നുള്ള കാര്യം ഉറപ്പാ. അവന്റെ ജഡം കിട്ടിയോ? എടാ, അവന്റെ മരിച്ച ശരീരം എന്റെ മുമ്പിൽ കൊണ്ടിട്ട് തരാതെ. അവൻ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കില്ല. വെടി കൊണ്ടു സാർ, അവന്റെ നിലവിളിയും കേട്ടു. എന്നിട്ട് പിന്നെ അവൻ എവിടെ? ആ പാറക്കെട്ടിനടുത്തായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ചാടിയെന്ന് അറിയില്ല. വെടി കൊണ്ടവൻ കടലിൽ ചാടിയെങ്കിൽ നാളെ അവന്റെ ജഡം കടൽക്കരയിൽ അടിയും. വെടിയേറ്റവന് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ മരിച്ചു കാണുമെന്നാണ് സാർ വിശ്വാസം. അങ്ങനെ ഒരുപാട് തവണ അവൻ മരിച്ചതാ. അവനെ പലരും കൊന്നെന്നും പറഞ്ഞതാ. ഇനി അതുപോലുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട. പോയി തിരയെ. അവനെ കണ്ട സ്ഥലത്തെല്ലാം ഉറക്കമൊഴിഞ്ഞ് നോക്ക്. പോ. ശരി സാർ. നമ്മൾ ഉറങ്ങിയിട്ട് കാര്യമില്ല. അവനെ രക്ഷിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരു ഫോൺ കോൾ മതി. വണ്ടി.
തീർത്ത്. ജോസേ, ഇന്നലെ രാത്രിയിൽ എന്റെ ആൾക്കാർ അവനെ പിന്തുടർന്ന് വെടിവെച്ചു. അവൻ തീർന്നോ? ഇത്തവണയും പഴയത് തന്നെ ആവർത്തിച്ചു. തുടരുന്ന ഭാഗ്യക്കേട് അതേപടി തന്നെ നിലനിൽക്കുന്നു. അവന്റെ ബോഡി കിട്ടില്ല. പക്ഷേ വെടികൊണ്ട് നിലവിളി കേട്ട കാര്യം ഉറപ്പാ. എന്ത് ചെയ്താലും മരിക്കാത്തൊരുത്തൻ വെടിയൊച്ച കേട്ടപ്പോ നിലവിളിച്ചതാണെങ്കിലോ തെറ്റിദ്ധരിപ്പിക്കാൻ? മരണഭയം കൊണ്ട് അവൻ ഈ നാട്ടിൽ നിന്ന് പോയാലും പ്രശ്നമില്ലായിരുന്നു. അവൻ ഏത് രാജ്യത്ത് പോയി ജീവിച്ചിരിക്കുന്നതും അപകടമാ. മരിച്ചിട്ടില്ലെങ്കിൽ വെടികൊണ്ട് അവൻ ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ കാണും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവൻ തെരച്ചിൽ നടത്താൻ പോവുക. സിസിടിവി ഇല്ലാത്ത ഹോസ്പിറ്റലേ അവൻ പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെങ്കിൽ റൂറൽ ഏരിയയിൽ തന്നെ തെരച്ചിൽ നടത്തണം. ചെറിയ ക്ലിനിക് പോലും അരച്ചു പറക്കണം. അവന്റെ ബോർഡ് കിട്ടുകയാണെങ്കിൽ കാണിക്കേണ്ട ഒരാളുണ്ട് തന്റെ വീട്ടില്. റോഹിണി അവനെ കൊന്നെന്ന് അവകാശപ്പെടുന്ന അവള് തന്നെ അവനെ കാണട്ടെ. അത് വേണ്ട സാറേ, ബോഡി കിട്ടുകയാണെങ്കിൽ അത് രോഹിണി കാണിക്കണ്ട. അതെന്താ അങ്ങനെ? വെറുതെ അയാളുടെ മനസ്സിളക്കണ്ട. മരിച്ചു എന്ന് സാറ് സ്വയം ബോധ്യപ്പെട്ടാ മതി. വരട്ടെ സാർ. നിന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ചത്ത? നിനക്ക് നല്ല സങ്കടമുണ്ടല്ലോ. എന്തെങ്കിലും വാർത്ത നീ അറിഞ്ഞോ? ഇല്ല. എന്നാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വിദുരേശ്വരെ പോലൊരുത്തൻ ഈ നാട്ടിലുണ്ടെന്ന് പലരും പറഞ്ഞില്ലേ? അവൻ മരിച്ചു. അവനെ നാരായണ ഗൗഡ വെടിവെച്ച് കൊന്നു. അത് കേട്ടപ്പോ നീ എന്തിനാണ് ഞെട്ടിയത്? ഞാൻ അങ്ങേരോട് പറഞ്ഞത് അങ്ങനെ ഒരുത്തിന് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന്. അയാള് മരിച്ചെന്നുള്ള കാര്യം ഉറപ്പാണോ? വെടികൊണ്ട് ആൾക്കാർ മരിക്കും, അത് സ്വാഭാവികം. എന്നിട്ട് അയാളുടെ ശരീരം കിട്ടിയിട്ടില്ല. എങ്കിലും വെടിയേറ്റു എന്നുള്ള കാര്യം ഉറപ്പാ. രോഹിണിയോട് ഇത് പറഞ്ഞ അയാളത് വിശ്വസിക്കില്ല. വിദുരസുര മരിച്ചെന്ന് അയാൾക്ക് ഉറപ്പുണ്ടല്ലോ. അല്ല, ഇനി നിങ്ങളൊക്കെ പറയുന്ന പോലെ അവനെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കോ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും അറിയില്ല സാർ. എന്ന അറിഞ്ഞ വിവരങ്ങൾ അറിയേണ്ടവരറിയിക്കെ. പത്തനംതിട്ടയിൽ അവന്റെ അമ്മയുണ്ട്, അവരോട് ഈ വിവരം പറയണം. ഒരിക്കൽ അവന് വേണ്ടി ബലിയിടാൻ പോയ രോഹിണിയെ തടഞ്ഞത് നീയും കാന്താരമ്മയും കൂടിയാ. ഇനി അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ആ കർമ്മം അയാൾ ചെയ്യുകയാണെങ്കിൽ അത് തടയേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചവന്റെ ആത്മാവ് അടങ്ങട്ടെ. ഇവിടെ ജീവിച്ചിരിക്കുന്ന ചിലര് ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ. എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്, ഈ അലച്ചല് തുടരുക. നിന്റെയൊക്കെ സ്വഭാവം കാരണം സാറിന്റെ ഈ തെറ്റിദ്ധാരണ ഞാൻ മാറ്റാം. സാറ് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ? ഓ, എന്ന് വെച്ചാ വിദുരസുരെ പോലെ ഒരുത്തനാണ് മരിച്ചതെങ്കിൽ സത്യം പറയാന്ന്. അപ്പൊ പറയാൻ പാകത്തിന് എന്തൊക്കെയോ ഉണ്ട്. അവൻ മരിച്ചിട്ടുണ്ടാവടെ, അതിൽ സംശയമൊന്നും വേണ്ട. ബോഡി കണ്ടെടുക്കാൻ വേണ്ടി തെരച്ചിൽ നടത്തുക ഗൗഡയും കൂട്ടരും. അത് കണ്ടെടുത്തിട്ട് വേണം രോഹിണിയെ കൊണ്ടുപോയി കാണിക്കാൻ. അപ്പോഴെങ്കിലും അയാൾ അവൻ മരിച്ചിട്ടില്ലായിരുന്നു എന്ന് വിശ്വസിക്കില്ല. വേണ്ട സാർ, അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരം രോഹിണിയെ കൊണ്ടുപോയി കാണിക്കരുത്. അതെന്താ കാണിച്ച? അവൻ മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ നടക്കില്ല രോഹിണി. അവന്റെ പേര് പറഞ്ഞ്
വീണ്ടും എന്തിനാ രോഹിണിയുടെ സമനില തെറ്റിക്കുന്നത്? സമയം കുറച്ച് മോശമാണ്, ശ്രദ്ധിക്കണം. എത്ര ശ്രദ്ധിച്ചാലും കുഴപ്പമാ തിരുമേനി. അസൂയക്കാരും ശത്രുക്കളും ആ ചുറ്റിനും. അവർക്കൊക്കെ വലിയ ശക്തിയോടെ ആഞ്ഞടിക്കാൻ പറ്റിയ സമയാ, കരുതിയിരിക്കണം. അയ്യോ, എല്ലാ ആഴ്ചകളും നടത്താറുള്ള പൂജകളും നടത്തണേ തിരുമേനി. അതൊന്നും പോരാ, മാസത്തിൽ രണ്ടോ മൂന്നോ തവണ അന്നദാനം നടത്തുകയും വേണം. അയ്യോ, നടത്താം നടത്താം. അല്ലേ മോളെ? അതന്നെ തന്നെ നടത്താം നടത്താം. എന്നാ പിന്നെ ഇപ്പൊ നമുക്ക് നടക്കാം. നടന്നോളൂ നടന്നോളൂ. ചുമ്മാതെയാ, അന്നദാനം ഒന്നും പറഞ്ഞ് കാശ് തട്ടണം കൊള്ളന്മാര്. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങ് നടത്താൻ പോവല്ലേ. അമ്മ ഇങ്ങ് വാമേ. അമ്മ ദേ നോക്ക്, ആരെ വരുന്നേന്ന്. സകല വൃത്തികേടുകളും ചെയ്തിട്ട് അവസാനം ദൈവത്തെ കാണാൻ വന്നതായിരിക്കും. അല്ലടാ, ഒരു ചുടലമാടൻ ഇവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതോടെ ഞങ്ങളുടെ ജീവിതം ഇപ്പൊ ശാന്തമാടാ. സന്തോഷത്തോടെയും സുഖത്തോടെയും മുന്നോട്ട് പോവുക. നമ്മള് മുടിയണേന്ന് പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതും നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നതും നീയൊക്കെ തന്നെയാടി. എന്റെ കുഞ്ഞിനെ നന്നായി നോക്കുന്നുണ്ടോ? അതേപ്പറ്റി നീ അറിയേണ്ട കാര്യമില്ല. നീ ഇപ്പൊ എന്റെ മോൾക്ക് ആരുമല്ല. അവൾക്കിപ്പ അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് അഹങ്കരിക്കാതടാ. കുറച്ചുകൂടെ വളരുമ്പഴേ മോള് അമ്മ തേടി വന്നോളൂ. അങ്ങനെ വരാൻ മാത്രം ഇവളെന്ത് സ്നേഹം എന്റെ മോൾക്ക് കൊടുത്തത്. അങ്ങനെ വരാൻ മാത്രം ഇവളെന്ത് സ്നേഹം എന്റെ മോൾക്ക് കൊടുത്തത്. സീരിയലും ഷൂട്ടിങ്ങുമായിട്ട് നടന്ന ഇവൾക്ക് കുഞ്ഞിനെ നോക്കാൻ സമയമുണ്ടായിരുന്നോ? പ്രസവിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലടി, അതിന്റെ വേദനയും പിടച്ചിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത് അമ്മയുടെ സ്നേഹമാ. എന്റെ മോൾക്ക് കിട്ടാതെ പോയതും അത് മാത്രമാ. ഓ, ഒരു സ്നേഹ സമ്പന്നം വന്നിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നേരത്തെ നിങ്ങളുടെ തട്ടുകടയില് എന്റെ ഫോട്ടോയും പേരും ഒക്കെ വെച്ചായിരുന്നു. ഇനി അതുപോലെ നാണം കിട്ട പരിപാടി ചെയ്യരുത്. എന്നെ മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കരുത്. അങ്ങനെയൊക്കെ അഭിനയിച്ചതുകൊണ്ടാടി നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. പിന്നെ അതിന് ഞാൻ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു. ഇനിയുള്ളത് എന്റെ ദിവസങ്ങളാടി. നിന്റെ തട്ടുകട പൂട്ടുകടാ. നിന്റെ തട്ടുകടയുടെ തൊട്ടടുത്ത് വേണ്ടി വന്ന ഞാനൊരു തട്ടുകട തുടങ്ങും. നിന്നെ അവിടുന്ന് കെട്ട് കെട്ടിക്കും ചെയ്യും. അല്ലെങ്കിലും കെട്ട് കെട്ടി ഞാനിപ്പൊ തട്ടുകട കണ്ണപ്പന് വിട്ടുകൊടുത്തിരിക്കുക. കേട്ടോടി മോളെ, ഇവനിപ്പൊ തൊഴിലേ വായി നോട്ടവാ. അച്ഛന്റെ അമ്മയുടെ ചെലവിലൊക്കെ അങ്ങ് ജീവിക്കുക. ഒരു സീരിയലിലൊക്കെ അഭിനയിച്ചാ കൊള്ളാന്നുണ്ട്. എടാ, അഭിനയിക്കാൻ ഒരുപാട് പേര് ഈ സീരിയൽ രംഗത്തുണ്ടടാ ചെറുക്ക. ഇനി അവിടെ കിടന്ന് വരെ കണ്ട കേട്ടോ. ശുദ്ധമായ മനസ്സോടെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വന്നത്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോട്ടെ. അതിലും ശുദ്ധമായ മനസ്സോടെയാ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോഴാ ഈ കാലിനെ കണ്ടത്. വാമേ. അമ്മേ, ഇനി അവൻ പറഞ്ഞ പോലെ അഭിനയിക്കോ? പറയാൻ പറ്റത്തില്ല. അവന്റെ അഭിനയം കൊള്ളാവുന്ന് നേരത്തെ മോളുടെ സംവിധായകൻ പറഞ്ഞതല്ലേ. അയ്യോ, അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആർക്കും അതിനുള്ള മനസ്സ് തോന്നരുതേ ഭഗവാനെ. എന്നാ നമ്മുടെ കാര്യം പോക്കാം.
സീരിയലിന്റെ ആദ്യ പരസ്യം വരുന്ന ദിവസമാ. മോശമാകരുതേ, കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ആ കണ്ടോ ആൾക്കാർ പോയത്? കണ്ടു, മുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. സാറ് സീരിയലിൽ അഭിനയിക്കുന്ന കാര്യം അവരറിഞ്ഞായിരുന്നോ? ഇതുവരെ ഇല്ല. തിരുമേനി പറയോ മറ്റോ? അയ്യോ, ഞാൻ പറയോ? ഏതായാലും ഇന്നത്തോടെ അവരെല്ലാം അറിയും, അങ്ങനെ അറിഞ്ഞാൽ മതി. സാറിൻ്റെ സമയം നല്ല സമയമാണ്, അതുകൊണ്ട് സീരിയല് വൻ വിജയമാകുകയും ചെയ്യും. വലിയ നടനാവണമെന്നോ ഒരുപാട് പണവും പ്രശസ്തി ഉണ്ടാവണമെന്നോ ഒരാഗ്രഹവുമില്ല. പിന്നെ ഒരു വാശി, അതുണ്ടാക്കിയത് അവള് തന്നെയാ. ആ എല്ലാം മംഗളമാവും. എന്റെ ഉള്ളിലിപ്പോ വലിയൊരു ഭാരമുണ്ട്, പറയേണ്ടതൊന്നും തുറന്നു പറയുന്നില്ല. അതാണ് നീ ഇപ്പൊ അനുഭവിക്കുന്ന സംഘർഷത്തിന്റെ കാരണം. അങ്ങനെ പെട്ടെന്ന് മരണം കടന്നു വരില്ല. ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച വേദനയ്ക്ക് ദൈവം പരിഹാരം കാണും. അതിന് നീ ശ്രമിക്കുന്നില്ലല്ലോ. സാറിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ഞാൻ സത്യം പറയും, അന്ന് സാറി പറഞ്ഞൊക്കെ തിരുത്തി പറയുകയും ചെയ്യും.